കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ ചേർത്തല നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നവംബർ 1 വഞ്ചനാ ദിനം ആചരിച്ചു. വളരെയധികം വേദനിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമരത്തിലാണ്, ഒരു അവസരത്തിലാണ് നമ്മൾ ഇങ്ങനെ ഒരു ഒരു നിക്കക്കള്ളിയില്ലാതെ സമരത്തിലേക്ക് വരുന്നത്. 81,000 പേർ മരിച്ചു വീണു. എന്നിട്ട് യാതൊരു വിധത്തിലുള്ള ഒരു 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 അനക്കവും പിണറായിയുടെ ഭാഗത്തില്ല. അദ്ദേഹത്തെ അദ്ദേഹത്തിന്റെ അവസ്ഥ എന്താണ്? നമുക്ക് അദ്ദേഹത്തിന്റെ കുടുംബ പശ്ചാത്തലം എല്ലാം നമുക്കറിയാം. വെറും 10 ലക്ഷം രൂപയ്ക്ക് അദ്ദേഹത്തിന്റെ മകൾ ഈ വീണ ഈ സംസ്ഥാനം ഇവിടെ ഒരു ഒരു ഐ ടി കമ്പനി ആരംഭിച്ചു. ഇന്ന് പ്രിയമുള്ളവരെ, കോടിറ്റു രോഗമായിട്ട് പിണറായി വിജയന്റെ കുടുംബസ്വത്ത്, ആ മകളുടെ കുടുംബസ്വത്ത് 1,000 കോടി രൂപയാണ്. ഇവിടെ ആരെങ്കിലും മിണ്ടാട്ടമുണ്ടോ? ഒരു മിണ്ടാട്ടവുമില്ല. ഈ സംസ്ഥാനത്തെ കൊള്ളയടിച്ചുകൊണ്ട് എല്ലാ പരിപാടിയും ഇപ്പൊ കേരളയിൽ അദ്ദേഹത്തിന് നടത്താൻ പറ്റില്ല. എല്ലാ പരിപാടിയുടെ കമ്മീഷൻ ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ മകളുടെ അക്കൗണ്ടിലേക്ക് പോകുന്നു, അല്ലെങ്കിൽ മകന്റെ അമ്മായി അച്ഛന്റെ പ്രസാദിയോ കമ്പനിയിലേക്ക് പോകുന്നു. ക്ഷാമാശ്വാസ പെൻഷൻ പരിഷ്കരിക്കുക, കുടിശ്ശിക തീർപ്പാക്കുക, മെഡിസെപ്പിലെ അപാകതകൾ പരിഹരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് പ്രകടനവും ട്രഷറിക്ക് മുന്നിൽ ധർണയും നടത്തിയത്. ജില്ലാ പ്രസിഡന്റ് ബി ഹരിഹരൻ നായർ ഉദ്ഘാടനം ചെയ്തു. നിയോജക മണ്ഡലം പ്രസിഡന്റ് സി പി ഉണ്ണി അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി ടി രാജൻ, സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ പി ഒ ചാക്കോ, കെ പി ശശാങ്കൻ, പി ആർ പ്രകാശൻ, എ ആർ പ്രസാദ് എന്നിവർ പ്രസംഗിച്ചു. പെൻഷൻ 2019 എന്ത് ആനുകൂല്യം വാങ്ങിയിട്ടുണ്ടോ അതേ നിരക്കിൽ തന്നെയുള്ള പെൻഷനാണ് ഇന്ന് വാങ്ങിക്കൊണ്ടിരിക്കുന്നത്. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷൻസ് അസോസിയേഷൻ ഇക്കാര്യത്തിൽ ഈ 5 വർഷക്കാലം കൃഷി മുന്നിൽ മുതൽ കളക്ടറേറ്റ് പിടിക്കൽ സത്യാഗ്രഹം, നിരാഹാര സത്യാഗ്രഹം, പി കെ തിങ് അതോടൊപ്പം തന്നെ നിയമസഭാ മന്ദിരങ്ങളിൽ സെക്രട്ടറിയേറ്റ് മാർച്ച്, അതുപോലെ തന്നെ അവസരമായി ഈ ആഗസ്റ്റ് 10 സെക്രട്ടറി പിടിക്കൽ പിക്കറ്റിങ് നടത്തി. ആ പിക്കറ്റിങ് നടത്തി സമാധാനപരമായി 3,000 അധികം പെൻഷൻകാർ അവിടെ പിക്കറ്റിങ് നടത്തിയപ്പോൾ അറസ്റ്റ് വരിച്ച സംസ്ഥാന നേതാക്കൾ മാത്രമാണ് അറസ്റ്റ് വരിച്ചത്. ആ സംസ്ഥാന നേതാക്കന്മാരുടെ അറസ്റ്റ് വരിച്ച് ഈ ഒരു ജയിലിൽ കൊണ്ടുപോയപ്പോൾ അവർക്ക് കൊടുത്തിരിക്കുന്ന അവർക്കിപ്പോൾ വന്നിരിക്കുന്ന സമ്മർഷിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? ഐ പി സി 147 വകുപ്പ് പ്രകാരം കലാപത്തിന് ആഹ്വാനം ചെയ്തു എന്ന് കുറ്റം ചുമത്തി കേസെടുത്തിരിക്കാം. പെൻഷൻകാരുടെ അവകാശങ്ങൾക്ക് വേണ്ടി പോരാടുന്ന ഈ സംഘടന, പെൻഷൻകാരുടെ അവകാശങ്ങൾക്ക് വേണ്ടി മാത്രം നമ്മൾ ശബ്ദമുയർത്തുമ്പോൾ, അതിൻ്റെ ആവശ്യങ്ങൾ മാത്രം പറഞ്ഞപ്പോൾ എന്ത് സംഭവിക്കുന്നത്? അതിൻ്റെ സമരം ചെയ്ത ആ നേതാക്കന്മാരുടെ പേരിൽ ഭീകര പ്രവർത്തനത്തിൽ, അഥവാ കലാപത്തിൽ ആഹ്വാനം ചെയ്തു എന്ന കുറ്റം ചുമത്തി കേസെടുക്കുക. നമുക്കറിയാം നമ്മൾ ജീവിച്ചുകൊണ്ടിരുന്ന ആനുകൂല്യങ്ങൾ അത് കവർന്നെടുത്തിട്ടാണ് നമ്മൾ സമരം ചെയ്യുന്നത്. നമുക്ക് കാലാകാലങ്ങളായി കിട്ടിക്കൊണ്ടിരിക്കുന്ന ഡി എ കുടിശ്ശി, ആ ഡി എ അത് കുടിശ്ശിയാക്കി കേരള ഇന്ത്യയിലെ ഒരു സംസ്ഥാനത്തും 15% ഡി എ കുടിശ്ശിയുള്ള സംസ്ഥാനം നിലവിലില്ല.